ഹലോ എവ്രി വൺ, പി ടി ഇ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. ഈ ടെസ്റ്റിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പി ടിയുടെ ഡ്യൂറേഷൻ കുറച്ചു എന്ന് പറയുന്നു. സോ ഈ ഒരു ഡ്യൂറേഷൻ കുറച്ചതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഈ എക്സാം എഴുതുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് പലരും തിരഞ്ഞെടുക്കുന്നത്? നവംബർ 2021 തൊട്ടാണ് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഈ ചേഞ്ചസ് വരുത്തുന്നത്. അതായത് ഇതുവരെയും പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് നടത്തിയിരിക്കുന്ന എക്സാം 3 മണിക്കൂറാണ്. ഇനി അത് മാറ്റി അവർ 2 അവേഴ്സിലേക്ക് ആ ടൈം ഡ്യൂറേഷനാണ് കുറച്ചിരിക്കുന്നത്. ഈ ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസിൻ്റെയും നമ്പറാണ് കുറയുന്നത്. ഫോർ എക്സാമ്പിൾ, റീറ്റൽ ലെക്ചർ എന്ന ക്വസ്റ്റ്യൻ യൂഷ്വലി 4 എണ്ണമാണ് വരുന്നത്. അത് ചുരുങ്ങിയിട്ട് ഇനി 2 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും റീറ്റൽ ലെക്ചർ എന്ന് വരിക. സോ അതുവഴി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറഞ്ഞു, അതുകൊണ്ട് ഡ്യൂറേഷനും കുറഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. ഇതുകൂടാതെ അവർ മാറ്റം വരുത്തിയിരിക്കുന്നത് അവരുടെ സ്കോർ റിപ്പോർട്ടിലാണ്. സ്കോർ റിപ്പോർട്ട് കുറച്ചുകൂടെ സിംപ്ലറാക്കിയിട്ട് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്കിൽ മനസ്സിലാകാൻ പാകത്തിനാണ് അവർ ഇനി റിപ്പോർട്ട് റെഡിയാക്കി നമുക്ക് തരുന്നത്. 3rd മാറ്റം എന്ന് പറയുന്നത്, പി ടി അക്കാഡമിക് ഓൺലൈൻ എന്ന എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എഴുതാവുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇമിഗ്രേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ പർപ്പസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഓൺലൈൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു ചേഞ്ചസ് ഒരു പ്രിപ്പറേഷനെ ഒരിക്കലും ബാധിക്കില്ല. ക്വസ്റ്റ്യൻസ് ടൈപ്സ് എല്ലാം തന്നെ സെയിം ആണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കുറയുന്നത്. സോ സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ എന്താണോ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറയുന്നത് കൊണ്ട് ഓരോ ചോദ്യത്തിനുള്ള വെയിറ്റേജ് കുറച്ച് കൂടും. സോ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. എല്ലാ ടൈപ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പി ടി എക്സാം ഡേറ്റ്സ് മാസത്തിൽ പല തവണയായിട്ട് സ്ലോട്ട് അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ലോട്ട് അവൈലബിൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സോ ഫ്രീക്വൻസി ഓഫ് എക്സാം ഡേറ്റ്സ് കൂടുതലാണ്. റിസൾട്ട് 48 മണിക്കൂറിനകം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. റിസൾട്ട് ഒത്തിരി ഫാസ്റ്റ് ആയതുകൊണ്ടാണ് പലരും പി ടി ഇ ഓപ്റ്റ് ചെയ്യുന്നത്. പി ടി ഇ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലുമുണ്ട്. അതുപോലെ തന്നെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റീസ് USAയിലാണെങ്കിലും UKയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഈവൻ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റീസ് പോലും പി ടി ഇ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ പി ടി എക്സാമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പി ടി എക്സാമിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞിട്ട് 3 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറായി. ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കുറവുണ്ട്. റിസൾട്ട് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കിട്ടും. പ്ലസ് ഓൺലൈൻ എക്സാംസും അവൈലബിളാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാഡമി, ട്രസ്റ്റഡ് ഹാൻഡ്സ് ഫോർ എവർ.